ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണർവേ സാന്ത്വനമായി അതിൻ്റെ 39-ാമത്തെ വീഡിയോയിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ എന്ത് ചെയ്യണം? ഇത്രയും സാധനങ്ങളെ നമ്മളെല്ലാവരും ചെറുതായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കുറേ സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ജീവിതത്തിൻ്റെ തുടക്കം തുടങ്ങി ഓർമ്മ വെച്ചപ്പോൾ തുടങ്ങി ഇന്ന് വരെ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ ഇന്ന് വരെ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിച്ചിട്ടുണ്ടോ? ചിലർക്ക് സംശയമാണ്. എന്നാൽ കുറേയേറെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ട്. കുറേ കൂടി നമ്മൾ വിശ്വാസത്തോടെ നമുക്കൊന്ന് നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ നമ്മളൊന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, ഞാൻ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടാതെ പോയിട്ടുമില്ലേ? അപ്പോൾ എന്തായിരിക്കും ഇതിന് കാരണം? എന്തോ നമ്മുടെ വചനം പറയുകയാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഒന്നാമതായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായി സുവിശേഷം, വിശുദ്ധ മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനം, ഈ വചനം നമുക്കൊന്ന് ഏറ്റുചൊല്ലി പറയാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. സ്വരമേർത്തി പറയട്ടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈ വചനത്തിൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് ലോകത്തെ മുഴുവൻ നമ്മുടെ കുടുംബങ്ങളെ മുഴുവൻ സമർപ്പിച്ച് ഒന്ന് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന, ഈശോ നന്ദി, ഈശോ നന്ദി. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള ഒന്നാമത്തെ വ്യവസ്ഥ എന്താണ്? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇനി എനിക്ക് എന്താ വിശ്വാസം എന്ന് അറിയത്തില്ലേ? അറിയത്തില്ലെങ്കിൽ പോലും ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു, ഈശോയാണ് വിശ്വാസത്തിൻ്റെ വിഷയം, ഈശോ എനിക്ക് നൽകണം, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈശോ എനിക്ക് നൽകണം എന്ന് നമ്മൾ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ചോദിച്ചു കഴിയുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഈശോ ഉത്തരം നൽകി. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രൻ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 13-14 തിരുവചനമാണ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടു, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഇവിടെ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന എന്താണ്? ഈശോയുടെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി അത് നമുക്ക് വേണ്ടി ചെയ്തു തരും. അപ്പോൾ ഈശോയുടെ നാമത്തിൽ ചോദിക്കണം. ഈശോയുടെ നാമത്തിൽ ചോദിച്ചാലേ നമുക്ക് അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. ആ സുന്ദര കവാടം അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം ആദ്യ ഭാഗം നമുക്ക് കാണാം. ഒന്നുകൂടെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, സുന്ദര കവാടത്തിന് മുമ്പിലിരുന്ന ആ മുടന്തിന് അപ്പസ്തോലന്മാർ കടന്നിരുന്നപ്പോൾ അവരുടെ നേരെ ദയനീയമായിട്ട് നോക്കിയാൽ അപ്പോൾ ഈ അപ്പസ്തോലൻ പറഞ്ഞു അവിടെ കണ്ണുകളിലേക്ക് നോക്കുക, ഈശോയുടെ നാമത്തിൽ ഞാൻ നിനക്ക് സൗഖ്യം നൽകുന്നു. ആ കരങ്ങളെ പിടിച്ചു, അതായത് മുടന്തി പിടിച്ച കാല് പയ്യെ ബലം പ്രാപിച്ച് എഴുന്നേറ്റ് നിന്ന് അപ്പസ്തോലന്മാരുടെ ഒപ്പം ദേവാലയത്തിലേക്ക് കുതിച്ചു ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇപ്പോഴത്തെ സാധനങ്ങളെ ഇവിടെ അപ്പസ്തോലന്മാരുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അപ്പസ്തോലന്മാർ അവർ കൊടുത്തത് എന്താണ്? ഈശോയുടെ നാമത്തിൽ അവർ സൗഖ്യമാണ് കൊടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചോ നമ്മൾ ചോദിക്കുന്ന എന്തും അവിടെ നമുക്ക് നൽകും. ഈശോയുടെ നാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന നമുക്ക് ലഭിക്കുക. അതായത് പുത്രനിൽ പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും, പിതാവ് പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. അതിനാൽ സുവിശേഷം 14-ാം അധ്യായം 13-14 ഇതൊരു വാഗ്ദാന വചനമാണ്. ഈശോ പറയണം, ഈശോയുടെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് സംശയിക്കരുത്, ചോദിക്കണം. എത്ര തീരാവ്യാധികൾ, ഇപ്പോൾ കൊറോണ വൈറസ് ബാധ, ഈശോയുടെ നാമത്തിൽ ചോദിക്ക നമ്മുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ, ഈശോയുടെ നാമത്തിൽ ചോദിക്ക. ഈ അടുത്ത ദിവസം, അതായത് കഴിഞ്ഞ ദിവസം, ഒരു അമ്മച്ചി വിളിച്ചു പറഞ്ഞാണ്, 23 വയസ്സുണ്ട് അമ്മച്ചിയുടെ മകൾക്ക്, 19 വർഷമായി നിരന്തരം ഛർദിലും അസ്വസ്ഥതയും, ഒരു ഡോക്ടർമാർക്ക് രോഗം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അവർ പല മരുന്ന് മാറി കൊടുക്കും, തൽക്കാലത്തേക്ക് കുറേ വീണ്ടും ആ രോഗം, അതുകൊണ്ട് ഒരു വിവാഹ ജീവിതത്തിലേക്കോ ജീവിതാന്തസ്സിലേക്കോ പ്രവേശിക്കാൻ പറ്റുന്നില്ല. 19 വയസ്സ് 19 വർഷമായി ഈ രോഗം. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഈ ഒരൊറ്റ വചനം പറഞ്ഞു കൊടുത്തുള്ളൂ. പതിനാല് സുവിശേഷം 14-ാം അധ്യായം 13-14 വചനം 100 പ്രാവശ്യം ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി വിളിച്ച് പറയാൻ, സിസ്റ്ററെ ഇപ്പോൾ അവർ ഇന്ന് വരെ ഇതേവരെ അവർ ഛർദ്ദിച്ചിട്ടുമില്ല, ആ ശക്തമായ ഉദരസംബന്ധമായ രോഗം മാറി, അവിടെ നല്ല ഫ്രഷായി, ഫ്രീ ആയി. എന്നിട്ട് അവിടെ തന്നെ പറയണം, ഇനി ഉടനെ തന്നെ എനിക്കൊരു ആൺകുട്ടിയെ അന്വേഷിക്കുക, എൻ്റെ വിവാഹമൊക്കെ നടക്കട്ടെ, ഞാൻ ഒരു കുടുംബജീവിതം നയിക്കട്ടെ. ഇവിടെ ആ കൊച്ചിന് തന്നെ ബോധ്യം വന്നു, വീട്ടുകാർക്കും ബോധ്യം വന്നു. അപ്പോൾ ഈശോയുടെ നാമത്തിൽ ചോദിക്കണം, വിശ്വാസത്തോടെ ചോദിക്കണം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളെ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, ഞാൻ നിങ്ങൾക്ക് നൽകും. അവിടെ ഒരു വ്യവസ്ഥയുണ്ട്, നിങ്ങൾ എന്നിൽ വസിക്കണം, ഈശോയിൽ വസിക്കണം, ഈശോയുടെ വാക്കുകളിൽ നിലനിൽക്കണം എങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനമാണ്. അപ്പോൾ ഈശോയിൽ വസിച്ചുകൊണ്ട്, ഈശോയിൽ വാക്കുകളിൽ നിലനിന്നുകൊണ്ട് നമ്മൾ ഇഷ്ടമുള്ളത് ചോദിക്കുക. അപ്പോൾ ഈശോയിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയെ മുഴുവനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ്.
ഈശോയുടെ പീഡാനുഭവം, മരണ ഉത്ഥാനം എല്ലാം നമ്മൾ ഏറ്റെടുക്കുകയാണ്. അതോടൊപ്പം ഈശോയുടെ ഉത്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, പീഡാനുഭവത്തിൽ വിശ്വസിക്കുന്നു, ഈശോയുടെ രക്ഷാഹാരമായ സഹനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഈശോയുടെ ജനനത്തിൽ വിശ്വസിക്കുന്നു, പരസ്യജീവിതത്തിൽ വിശ്വസിക്കുന്നു, ഈശോയിൽ തന്നെ വിശ്വസിക്കുന്നു. ഈശോ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഈശോ നടന്ന അതേ വഴിയിലൂടെ നമ്മൾ നടക്കുകയും ഈശോയിൽ വസിക്കുകയും ചെയ്യുമ്പോഴാണ് ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, അത് ഞാൻ നിനക്ക് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുകയും നിങ്ങൾ ലഭിക്കും. തന്മൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 24-ാം തിരുവചനമാണ്. ഈശോ പറയാണ്, ഇതുവരെ എൻ്റെ നാമത്തിൽ നിങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുക, അപ്പം നിങ്ങൾക്ക് ലഭിക്കും, തന്മൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട സാധനങ്ങളെ, നമ്മൾ ഈശോയുടെ നാമത്തിൽ ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക. വിശ്വാസത്തോടെ ചോദിക്കുക, ഈശോയിലുള്ള വിശ്വാസമാണ്, അപ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. അതോടൊപ്പം തന്നെ ഏത് വിഷയത്തിൽ, നമ്മൾ ഏത് തൊഴിൽ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിച്ചാലും വിശ്വാസത്തെ പ്രാർത്ഥിച്ചിട്ട് പോകണം. പരീക്ഷയിൽ പോകുമ്പോൾ വിശ്വാസത്തെ പ്രാർത്ഥിക്കണം. പരീക്ഷ പഠിക്കാനിരിക്കുമ്പോൾ വിശ്വാസത്തെ പ്രാർത്ഥിക്കണം. കുടുംബത്തിൽ ഏത് സംരംഭം തുടങ്ങിയാലും വിശ്വാസത്തെ പ്രാർത്ഥിച്ചിട്ട് വേണം അത് തുടങ്ങാൻ. ഈശോ അവിടെ ഉണ്ട്, ഈശോയുടെ ആലോചന ചെയ്യുന്നത്, ഈശോയുടെ സംരംഭം ചെയ്യുന്നത്, ഞാനൊരു ഒരു ഒരു സഹായമായിട്ട് ഈശോയുടെ കൂടെ നിൽക്കുന്നേയുള്ളൂ, ഉപകരണമായി കർത്താവ് എന്നെ എടുത്ത് ഉപയോഗിക്കും. അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കർത്താവ് നമ്മളെ സഹായിക്കും. ഉന്നതമായ അഭിഷേകം ഈശോ നമുക്ക് നൽകും. ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ ചോദിച്ചു ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. അപ്പോൾ ഭൂമിയിൽ, അതായത് രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. ഐക്യത്തോടെ ചോദിക്കണം. അപ്പം നമ്മൾ ആദ്യം കൊണ്ട് വിശ്വാസത്തോടെ ചോദിക്കുക, ഈശോയെ നിലനിന്നുകൊണ്ട് ചോദിക്കണം. അത് ഒപ്പം തന്നെ ഈശോയുടെ വാക്കുകളിൽ നമ്മൾ വിശ്വസിക്കണം. വീണ്ടും നമ്മൾ കണ്ടു, ഈശോയുടെ നാമത്തിൽ നമ്മൾ ചോദിക്കുന്ന അനുസരിച്ച് നമ്മൾ വിശ്വാസത്തോടെ ചോദിക്കുമ്പോൾ ലഭിക്കുന്നു. പിന്നെ നമ്മൾ യോജിപ്പോടെ ഐക്യത്തോടെ ചോദിക്കണം. മനസ്സിൽ വിദ്വേഷ വിരോധമോ ഒന്നുമില്ലാതെ എനിക്ക് ലഭിക്കും എന്നുള്ള ആഴമായ ഐക്യത്തോടെ നമ്മൾ ചോദിക്കുമ്പോൾ ഈശോ വീണ്ടും നമുക്കത് നിറവേറ്റി തരികയാണ്. ഈശോ പത്താം സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനം. പ്രിയപ്പെട്ട സാധനങ്ങളെ, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വാഗ്ദാന വചനങ്ങളാണ്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്മ ഒരു അച്ചായൻ വന്ന് പറഞ്ഞതാണ്. അതായത് അവർ 10-20 വർഷമായിട്ട് വാടക വീട്ടില്ല, ഒരു സ്ഥലം കിട്ടുന്നില്ല, ഒരു ഭവനം കിട്ടുന്നില്ല. എല്ലാ വർഷവും അല്ലെ 2 വർഷം കൂടുമ്പോൾ ഈ സാധനങ്ങൾ ഇങ്ങനെ ചെയ്ത് അവസാനം കുറേ സാധനങ്ങൾ ഉപേക്ഷിക്കും. ഒരു എല്ലാം ഒന്നവർ സ്ഥലം മാറുന്ന വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ അവർ ഉപേക്ഷിച്ചിട്ട് പോയാണ്. അപ്പോൾ അവർ ആഗ്രഹിച്ചു എവിടെയെങ്കിലും ഒരു 5 സെന്റ് സ്ഥലം കിട്ടണം, അതോടൊപ്പം തന്നെ ഒരു ഭവനവും കിട്ടണം. ഞാനിവരോട് പറഞ്ഞു, ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. അതായത് മത്തായി സുവിശേഷം 18-ാം അധ്യായം 19-ാം തിരുവചനം, യോഹന്നാൻ 16-24, യോഹന്നാൻ സുവിശേഷം 15-7, അതോടൊപ്പം തന്നെ മർക്കോസിന് സുവിശേഷം 11-ാം അധ്യായം 24-25 വചനങ്ങൾ, ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് 5 സെന്റ് 5 അല്ല 10 സെന്റ് സ്ഥലവും തരും, അതോടൊപ്പം തന്നെ നല്ല വീടുള്ള ഒരു ഭവനം തരും, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവരുടെ സാധനങ്ങൾ ഇവരോട് ഒറ്റ ദിവസം പ്രാർത്ഥിച്ചേയുള്ളൂ. അപ്പോൾ തന്നെ വേറെ ഇവരെ അയൽവക്കത്തുള്ള ഒരു ചേട്ടൻ വന്ന് ഇവരോട് പറയണം, നിങ്ങൾ വീട് സ്ഥലമൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ, വർഷങ്ങളായിട്ട് അന്വേഷിക്കുന്നത് എനിക്കും അറിയാം, നിങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ കൊണ്ടുപോകും സ്ഥലം മാറി പോകുന്ന കാര്യവും അറിയാം. അതുകൊണ്ട് എൻ്റെ തന്നെ മൂത്ത മകൻ അവൻ ഗൾഫിന് പോവുകയാണ്, അതായത് പുറത്ത് കാനഡയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. കാനഡയിൽ പോകുന്നു, അപ്പോൾ ഈ സ്ഥലമെല്ലാം വിറ്റിട്ടാണ് പോകുന്നത്. അവർക്ക് കുറേ രൂപ ആവശ്യമുണ്ട് അത് ബാങ്കിലൊക്കെ അടയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഈ സ്വയുടെ സ്ഥലവും നിങ്ങൾ വാങ്ങിക്കുന്നുവെന്ന് ചോദിച്ചു. അതേപോലെ സാധനങ്ങളെ, നല്ല ഒന്നാന്തര സ്ഥലം അവർ ആ വീട് സ്ഥലവും ഇവർക്ക് കൊടുത്തു. മറ്റു സഹോദരങ്ങളോടൊക്കെ മേടിച്ച് ആ ഇവർക്കുള്ള രൂപ കൊടുത്തു, ഇവർക്ക് കുറേ രൂപ കടമൊക്കെ കൊടുത്തു, പിന്നെ അത് കുറച്ചടച്ചാൽ മതി. ഏതായാലും ഒരൊറ്റ ദിവസത്തെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയിൽ ഈ പരിചയമുള്ള ഈ അയൽവക്കക്കാരൻ തന്നെ മകൻ്റെ സ്ഥലവും വീടും കൊടുക്കുകയാണ്. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ എണ്ണിയാൽ പറഞ്ഞാൽ തീരാത്ത വിധത്തിലുള്ള അനുഗ്രഹങ്ങളുണ്ട്. ഈശോയുടെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ചോദിച്ചാൽ നമുക്ക് ലഭിക്കും. അത് എല്ലാ മേഖലകളിലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കും. അതാണ് നമുക്ക് കിട്ടാതെ വരുന്നതിനുള്ള പ്രധാന കാരണം. വെറുപ്പും വിദ്വേഷം വൈരാഗ്യം ഉണ്ടെങ്കിൽ, ഒരു ഐക്യക്കുറവുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചോദിക്കുന്ന കാര്യം കിട്ടത്തില്ല. അത് നമ്മളെ തന്നെ ആത്മശോധന ചെയ്യുക, അത് ഉപേക്ഷിക്കുക, എല്ലാവരുടെ സ്നേഹത്തോടെ മുൻപോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിച്ചാൽ
സ്വർഗത്തിലുള്ള പിതാവ് നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കും, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും, ചോദിക്കുന്ന ദിവസം നൽകും. മാർക്കോസിന്റെ സുവിശേഷം 11:24-25 തിരുവചനങ്ങളാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേൻ. ലൂക്കാന്റെ സുവിശേഷം 22:46 തിരുവചനമാണ്. അപ്പൊ നമ്മുടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം, ഈശോയുടെ വചനത്തിൽ നിലനിൽക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഭൂമിയിൽ യോജിച്ചു ഐക്യത്തോടെ ചോദിക്കണം, വിദ്വേഷം വെറുപ്പെല്ലാം മാറ്റണം, എനിക്ക് ലഭിക്കുമെന്നുള്ള ഉന്നതമായ ബോധ്യം ഉണ്ടായിരിക്കണം. വീണ്ടും നമ്മൾ പറയാണ്, പരീക്ഷയിൽ അതായത് പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കും, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഈശോ ഉത്തരം നൽകും. ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളുടെയും നിങ്ങളുടെ യാതനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യഗ്രത വേണ്ട, ആകുലത വേണ്ട, ടെൻഷൻ വേണ്ട. നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളുടെ നിങ്ങളുടെ യാതനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. അപ്പോൾ നമുക്കുള്ള ആഗ്രഹങ്ങളും അപേക്ഷകളും പ്രാർത്ഥനയും കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ, അതായത് ഫിലിപ്പോസുകാർക്ക് എഴുതിയ ലേഖനം 4:6 തിരുവചനത്തിൽ ചില വ്യവസ്ഥകൾ പറയുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെ കൃതജ്ഞതാ സ്തോത്രം, ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇത്രയും വർഷം, ഇത്രയും കാലഘട്ടം, ഇത്രയും ആയുഷ്കാലം കൂടി നമ്മൾ ജീവിച്ചപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള നന്മകൾ, അനുഗ്രഹങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞു, അതിനെല്ലാം നന്ദി പറയണം. പിന്നെ എനിക്ക് ലഭിക്കും എന്ന് മുൻകൂർ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അത് ഞാൻ അടുത്ത ആഴ്ചയിൽ എനിക്ക് ഇന്ന ഇന്ന ജോലിക്ക് പോകണം, അല്ല ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവും, ഇപ്പോഴേ നന്ദി പറയണം. ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആ ഇൻ്റർവ്യൂ ഞാൻ ജയിക്കും, ഞാൻ പാസ്സാവും, അത് ഇപ്പോഴേ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. അതുപോലെ ഞാൻ വീട് സ്ഥലം മേടിക്കാൻ പോകുന്നു, അതെനിക്ക് ഈശോ തന്നു കഴിഞ്ഞു, അല്ല ആ ഭവനം എനിക്ക് കിട്ടി. അങ്ങനെ നമ്മൾ നന്ദി പറയുക. മുൻകൂർ നന്ദി പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു ലെവൽ കൂടുതലാണ്. അങ്ങനെ നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സാധനങ്ങളെ, ദൈവസന്നിധിയിൽ നമ്മൾ കൃതജ്ഞതയോടെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് അനുഗ്രഹം ലഭിക്കുക. ഫിലിപ്പോസുകാർക്ക് ലേഖനം 4:6 അതിൻ്റെ 6 തിരുവചനം: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനെ ലഭിക്കുന്നു, അന്വേഷിക്കുന്ന കണ്ടെത്തുന്നു, മുട്ടുന്നവൻ തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. സമാധാനത്തിന്റെ സുവിശേഷം 7 അതിൻ്റെ 7-8 തിരുവചനങ്ങളാണ്. നമ്മൾ പല പ്രാവശ്യം ഈ വചനം നമ്മൾ കേട്ടിട്ടുണ്ട്, ചെറുപ്പം തുടങ്ങി കേൾക്കുന്നതാണ്. പക്ഷേ ഈ വചനത്തിന് ഭയങ്കര അഭിഷേക വചനമാണ്. ഇത് എൻ്റെ തന്നെ വചനമാക്കി മാറ്റണം. നമ്മൾ നിരന്തരം ഒരു കാര്യത്തിന് വേണ്ടി ഒരേ വചനം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചെടുക്കുമ്പോൾ അത് അഭിഷേക വചനമാണ്. മറ്റു വചനം മൊത്തം നമ്മൾ വായിച്ചു പോകുന്നതിലല്ല, ഈ വചനത്തിന് ഭയങ്കര ശക്തി, പവർ നമുക്ക് ലഭിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കുറേയേറെ നമ്മൾ ചോദിച്ചും പ്രാർത്ഥിച്ചും അനുഗ്രഹം സ്വീകരിച്ച കുറേ അഭിഷേക വചനങ്ങൾ ഉണ്ടായിരിക്കണം. ഇപ്പോൾ പറഞ്ഞ മുഴുവൻ വചനങ്ങളും അഭിഷേക വചനങ്ങളാണ്, വാഗ്ദാന വചനങ്ങളാണ്. അത് നമ്മൾ എന്നും നിരന്തരം ഉരുവിടുക, അനേകർക്ക് പങ്കുവെക്കുക, അനേകരോട് പറയുക. അപ്പോഴാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത്. ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഞാൻ വിശ്വസിച്ചാൽ ലഭിച്ചു. അന്വേഷിക്കുകയും കണ്ടെത്തും. അങ്ങനെ ഞാൻ അന്വേഷിക്കും, ഞാൻ കണ്ടെത്തും എന്നോട് തന്നെ ഞാൻ ഉറപ്പ് പറയണം. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. കർത്താവിനോടാണ് മുട്ടുന്നത്, തരാൻ സാധിക്കുന്ന തരാൻ എല്ലാം കയ്യിലുള്ള ദൈവത്തോടാണ് ചോദിക്കുന്നത്. അവർ മുട്ടിയാൽ അവർ നമുക്ക് തരും. ചോദിക്കുന്ന ഏവൻ ലഭിക്കുന്ന, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുകയും ചെയ്യുന്നു, മുട്ടുന്നവനെ തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ഈ ഒരു വിശ്വാസം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. 1 Timothy 2:1 തിരുവചനമാണ്. ഇവിടെ പറയുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടി അപേക്ഷകൾ എത്തും. എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, യാചന ചെയ്യണം, മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം, ഉപകാര സ്മരണ നടത്തണം എന്ന് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എനിക്ക് കിട്ടും എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പൊ നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ചോദിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ്. സാറുകളെ പല വ്യക്തികളും പറയാറുണ്ട്, ഞാൻ എത്ര പ്രാർത്ഥിച്ചു, എത്ര ജവമാലയിലെ, എത്ര മാത്രം കരണക്കൊന്തി ചെല്ലുന്നു, കൃഷിൻ്റെ വഴി ചെല്ലുന്നു, എന്നിട്ട് ഒന്നും ഒരു കാര്യം നടക്കുന്നില്ലല്ലോ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരാത്ത, ദൈവം ചെവിയില്ല, ദൈവം കേൾക്കുന്നില്ലേ, ഇങ്ങനെ പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ ആ തിന്മയായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഉള്ളിൽ വെറുപ്പ് കാണും, വിദ്വേഷം കാണും, വൈരാഗ്യം കാണും. അതായത് നമുക്കത് ഇപ്പോൾ അത് ആവശ്യമില്ലാത്ത ചില മേഖലകളായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈശോ നമ്മൾ ചോദിക്കുമ്പോൾ എനിക്കത് ആവശ്യമുണ്ടോ നമ്മൾ അന്വേഷിച്ചിട്ട് വേണം അത് ചോദിക്കാൻ. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടി നിലവിളിച്ചു. അവിടുന്ന് തന്നെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവിടുന്ന് അവിടുത്തെ കാതുകളിലെത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം അതിൻ്റെ 18:6 തിരുവചനമാണ്: കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എപ്പോഴും നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. ചുങ്കക്കാരൻ എന്താ ചെയ്തത്? ദൈവത്തോട് നിലവിളിക്കുകയാണ്. ബർത്തിമയസ് എന്താ ചെയ്തത്? കർത്താവേ, ദാവീദിന്റെ ഉത്തരവ്, യേശുവേ,
നിലവിളിച്ച് ഈശോയുടെ പിടിച്ചു നിർത്തി. അതുപോലെ നമ്മളും നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിനെ വിളിക്കണം, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ സഹായത്തോട് എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിക്കണം. അവിടുന്ന് തന്നെ അതിൻ്റെ ആലയത്തിൽ വന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിൽ എത്തി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം നമ്മൾ നിലവിളിക്കുന്ന ദൈവം കേൾക്കുന്നു, അവിടുത്തെ നിലവിളി അവിടുത്തെ കാതുകളിൽ കേൾക്കുന്നു, അതനുസരിച്ച് എനിക്ക് അവിടുന്ന് ഉത്തരം നൽകുന്നു. സങ്കീർത്തനം 18-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം. നമുക്ക് കരങ്ങൾ ഉയർത്തി ഉറക്കം സ്തുതിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. എൻ്റെ നിലവിളിയും പ്രാർത്ഥനയും അവിടുന്ന് കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. ഈശോയെ, കർത്താവ് ആഗ്രഹിക്കുന്നത് മാത്രം ചോദിക്കുവാൻ, ദൈവമഹത്വത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള ഉന്നതമായ വിഷയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചു വേണം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം സ്വീകരിക്കാൻ. ഈ പ്രാർത്ഥനയുടെ കൃപ കിട്ടാൻ വേണ്ടി എല്ലാവരും കരമേർത്ത് ചോദിക്കട്ടെ നിങ്ങളുടെ ആവശ്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇത് കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആവശ്യങ്ങളുണ്ട്. ഈശോയെ സ്നേഹിക്കാൻ, ഈശോയെന്ന് പ്രാർത്ഥിക്കാൻ, അല്പസമയം ഏകാഗ്രതയോടെ ഇരിക്കാൻ, കുടുംബത്തിന് നന്മ വരാൻ, ഐശ്വര്യം വരാൻ, മക്കൾക്ക് ജോലി കിട്ടാൻ, മക്കളെ വിവാഹദർശം മാറാൻ, തൊഴിൽ മേഖല അനുഗ്രഹം പ്രാപിക്കാൻ, ഒരു ഭവനം കിട്ടാൻ, വിവാഹദർശം മാറാൻ, ഏതെല്ലാം മേഖലകളിലോട്ട് ആഗ്രഹങ്ങളാണുള്ളത്, ഇതെല്ലാം കർത്താവ് സാധിച്ചു തരും. കാരണം കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് എന്താ വേണ്ടതെന്ന് കർത്താവിന് അറിയാം. അത് കർത്താവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുക, കരമേറ്റ് ഉറക്കം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഈശോ ഏറ്റെടുക്കുന്ന സമയമാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരും, കുടുംബത്തിലേക്ക് കടന്നുവരും. ജീവിതത്തിലേക്ക് ഈശോയെ വിളിക്കുക, കുടുംബത്തിലേക്ക് ഈശോയെ വിളിക്കുക, എൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഈശോയെ വിളിക്കുക. ഈശോയെ കർത്താവിനെ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോയെ എല്ലാ പ്രിയപ്പെട്ട മക്കളെ അങ്ങ് സമർപ്പിക്കുന്നു. ഈശോയെ ഓരോരുത്തരുടെയും നിലവിളിയും പ്രാർത്ഥനയോടൊന്ന് കേൾക്കണം. ഈശോയെ, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു, അവിടുന്ന് തൻ്റെ ആലയത്തിൽ വന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവിടുന്ന് കേട്ടു എൻ്റെ കാതുകളിൽ. കർത്താവേ, അവിടുത്തെ കാതുകളിൽ ഞങ്ങളുടെ നിലവിളി അവിടുന്ന് കേട്ടു. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, ഉന്നതമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ. യാക്കോബ് ഇസ്രായേലിന്റെ 4-ാം അധ്യായം 3-ാം തിരുവചനം, ഞങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുക, നിങ്ങൾ തിന്മയായിട്ടുള്ളത് ചോദിക്കുന്നതുകൊണ്ടാണ്. കർത്താവ് ഈശോയെ, നന്മയായിട്ടുള്ളത് ചോദിക്കുവാൻ ഉള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ, അസ്വസ്ഥ, തിന്മയുടെ സാധനങ്ങൾ, എതിർ സ്വഭാവം, മല്ലടിക്കുന്ന സ്വഭാവങ്ങൾ, അനുസരണക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിലെല്ലാം വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ കടന്നു വരണമേ, ജീവിതത്തിലേക്ക് കടന്നു വരണമേ, എല്ലാ അശുദ്ധിയും എടുത്തു മാറ്റണമേ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹം ലഭിക്കട്ടെ. എല്ലാ മക്കളെ ഈശോ അനുഗ്രഹിക്കുന്ന ഓരോ മക്കളുടെയും കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ ഉന്നതമായ കൃപകൾ, അത്ഭുത ശക്തി കടന്നു വരുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, യേശു നന്ദി, യേശു നന്ദി. ഹല്ലേലൂയ.